തട്ടിപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപമായി ഇട്ട് തളിയക്കോണം സ്വദേശി. സ്ഥിര നിക്ഷേപമായി 1,00,000 രൂപയാണ് തളിയക്കോണം സ്വദേശി കൊറ്റായി വീട്ടിൽ ശൈലജ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. നിക്ഷേപം തിരികെ ലഭിക്കുന്നില്ലെന്ന് 100 കണക്കിന് നിക്ഷേപകർ പരാതിപ്പെടുമ്പോൾ ഇത്തരത്തിൽ നിക്ഷേപം ബാങ്കിൽ നടത്താനുള്ള കാരണം എന്തെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബാങ്കിനോടുള്ള വിശ്വാസ്യത തന്നെയാണെന്നും വിവാഹം കഴിഞ്ഞ് കരുവന്നൂരിലെത്തിയ അന്ന് മുതൽ ഏകദേശം 30 വർഷത്തോളമായി കരുവന്നൂർ ബാങ്കിൽ സ്ഥിരമായി ഇടപാട് നടത്താറുള്ള വ്യക്തി എന്ന നിലയിലും തന്റെ നിക്ഷേപങ്ങൾക്ക് ഇപ്പോഴും പലിശ ഇനത്തിൽ തുകകൾ ലഭിക്കാറുണ്ടെന്നും ശൈലജ വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട നഗരസഭ CDS ചെയർപേഴ്സൺ കൂടിയാണ് ശൈലജ ബാലൻ. നമുക്ക് ബാങ്കായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പൈസയൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളെ ഡെപ്പോസിറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന മാസം മാസം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്ക് ബാങ്കിൽ ഈ പൈസ കൊടുക്കുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു ആശയം തന്നെയാണ്.